ഇന്ന് നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ബാല്യത്തിൽ പ്രേമം അധികരിക്കുന്നത്. അതൊരു പഠനമാണ്, ഈ അടുത്ത സമയത്തെ പഠനമാണ്. മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ട് മക്കളോട്, പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. ഇന്ന് കുറെ കുട്ടികളെ സെൻസർ എടുത്ത് അവരെ കുറിച്ച് ഗവേഷണം ചെയ്ത് അവരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ എന്തുകൊണ്ടാണ് ഈ ബാല്യത്തിൽ നിങ്ങൾ ഈ പ്രേമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് സ്നേഹം തരാൻ അദ്ദേഹത്തിനാണ് കഴിഞ്ഞത്, എന്റെ സുഹൃത്തിനാണ്, എന്റെ ബോയ് ഫ്രണ്ടിനാണ്, എന്റെ ഗേൾ ഫ്രണ്ടിനാണ് എനിക്ക് സ്നേഹം തരാൻ കഴിഞ്ഞത്. കൊച്ചു കുട്ടികൾ പോലും പറയേണ്ട ഒരു ഗതികേടിലേക്ക് അധപ്പതനത്തിലേക്ക് പോയെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ നമ്മൾ ആ കുട്ടികളെ വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 15 വയസ്സ് വരെ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ കഴിഞ്ഞുകൂടി. ഉപ്പ വിദേശത്താണ്, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വല്ലപ്പോഴും ഇതേപോലെ ബഹ്റാജിന്റെ രാവിലെ ജിബ്രീൽ വന്നതുപോലെ പോയതുപോലെ ഇങ്ങനെ വന്നു പോകും എന്നുള്ളതല്ലാതെ എന്റെ ഉപ്പ എന്റെ സ്നേഹം എനിക്ക് ഉപ്പാന്റെ സ്നേഹം ഇതൊന്നും ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഉമ്മ മാത്രമുണ്ട്, ഉമ്മ എടുത്തതിനും പിടിച്ചതിനും എല്ലാം കടിച്ചു കയറലാണ്. പഠിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഉമ്മായി നമ്മുടെ മണ്ണിൽ കടിച്ചു കയറുമ്പോ ഞങ്ങൾക്ക് പിന്നെ എവിടെ സ്നേഹം? സ്നേഹമില്ല. പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നത് ആരാ? പൊന്നെ, കരളെ, ചക്കരെ, ഐ ലവ് യു. ഓ, എന്താ സ്നേഹം! അങ്ങനെ പറയാൻ എന്റെ സ്കൂളിൽ എന്റെ ബെഞ്ചിലുണ്ടായിരുന്ന എന്റെ കൂട്ടുകാരൻ ഉണ്ടായപ്പോ എനിക്കത് വല്ലാത്ത സ്നേഹമായി അനുഭവപ്പെട്ടു. ഞാൻ അവനുമായി സ്നേഹിക്കുന്നു. അതാണ് സംഭവിച്ചത്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിക്കാതെ വരുന്നതാണ് ഇന്ന് ബാല്യത്തിൽ പ്രേമം പ്രണയം അധികരിക്കുന്നത്. യാതൊരു സംശയമില്ല, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം. ഭാര്യ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാത്തതാണ് ഭാര്യ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. യാതൊരു സംശയമില്ല, ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹം ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ വല്ലാഹി സത്യം, ഒരു പെണ്ണും കിടപ്പുറം മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത്. ഭാര്യയെ നിങ്ങൾ സ്നേഹിച്ചു, ഭാര്യയെ പല പ്രാവശ്യം നിങ്ങൾ വിളിച്ചു നോക്കിച്ചു, ഭാര്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ കേൾക്കാൻ, അവൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. ഇന്ന് നമ്മൾ നമ്മുടെ മണിയറയിലേക്ക് പോയാൽ നമ്മുടെ കാര്യം കഴിയാ അപ്പോഴേ ഉറങ്ങുക. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനാണ്, പക്ഷെ അത് കേൾക്കാൻ ഭർത്താവ് കൂട്ടാക്കാറില്ല. അപ്പൊ മാതാപിതാക്കൾ തന്റെ മക്കളുടെ കവിളിൽ ചുംബിക്കൽ, ആ ചുംബനം എന്താണ്? അത് വാത്സല്യത്തിന്റെ ചുംബനമാണ്. അത് അവർക്ക് നൽകണം, അത് അവർക്ക് നൽകണം, അത് അവരോട് നല്ല നിലയിൽ സംസാരിക്കണം. മാതാപിതാക്കൾ മക്കളെ വിളിച്ച് തലോടണം, തലോടുമ്പോ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവരിഷ്ടപ്പെടുന്ന നമ്മൾ വാങ്ങിക്കൊടുക്കണം. മിഠായൊക്കെ വാങ്ങാൻ പറയാം, നിനക്ക് ഇന്നലെ വാങ്ങി തന്നത്, നിന്നെന്നല്ലേ വാങ്ങി തന്നത്, നിന്നെ നീ തിന്നല്ലേ, തിന്നതിന്റെ പല്ലല്ല പ്രശ്നമായി പോകും, നീ തിന്നണ്ട. മനസ്സിലായത് ഇങ്ങനെ കൂടാവാതെ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാണുന്നത് കേട്ടിട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ പറയരുത് മോളെ, ഒരുപാട് മിഠായി തിന്നാൽ എന്റെ വയറ്റിന് അസുഖം ഉണ്ടാവും മോളെ, എന്നെ ഉപ്പാക്കല്ല വിഷമം, എന്റെ പൈസ എനിക്ക് നാളെ മറ്റന്നാളും ഞാൻ നല്ലൊരു ചോക്ലേറ്റ് വാങ്ങിക്കണം തരട്ടോ മക്കളെ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിക്കണം. കൗലൻ കരീമ, മാന്യമായ നിലയിൽ സ്നേഹത്തിന്റെ വാക്കുകൾ പറയണം മക്കളോട്. നല്ല നിലയിൽ സംസാരിച്ചു നോക്ക്, നല്ല വാക്കുകൾ പറയുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായ സന്തോഷമായിരിക്കും. അതാണ് വേണ്ടത്. ഒരു വാപ്പാന്റെ കടമയാണ്, ഒരു ഉമ്മാന്റെ കടമയാണ്. വാപ്പ ഭർത്താവ് ഗൾഫിലുള്ള ദേശത്താലാണ് ഈ ഭാര്യമാർ കുട്ടികളോട് കയർക്കുന്നത്. ഈ ചങ്ങാതി ഗൾഫിൽ പോയാൽ ഒരു പോക്കാണ്, ഒരു 10 വർഷം കഴിഞ്ഞ പിന്നെ വരുള്ളൂ, 5 വർഷം കഴിഞ്ഞ വരുള്ളൂ. അതല്ലേ സംഭവം? ആ ചങ്ങാതിയുടെ കാര്യമൊക്കെ ചിലപ്പോൾ അവിടെ നടക്കും, ഇവരുടെ കാര്യം ആര് നടക്കും? അതൊക്കെയാണ് വിഷയം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ആളുകൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്, മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ ഭാര്യയോടുള്ള ഹക്കുകൾ നമ്മൾ നിറവേറ്റാതെ വർഷങ്ങളോളം വിദേശത്ത് പോയി പണിയെടുത്തിട്ട് മറ്റുള്ളവരുമായുള്ള ശാരീരിക ലൈംഗിക ബന്ധത്തിൽ നമ്മൾ കോപ്പുകൂട്ടുമ്പോ ഓർത്തുകൊള്ളുക, ആളെ ആഹ്റത്തിൽ അവരുടെയും നിങ്ങളുടെയും ലിംഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂട്ടി നരകത്തിലിട്ട് കത്തിക്കപ്പെടുമെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. പടച്ചു തമ്പുരാൻ നമ്മളെ ആ ഒരു അരാജകത്വത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ അവയവങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചത്? ആയിഷ റളിയല്ലാഹു തആല അന്നാ പറയുകയാണ്, ആയിഷ ബിബി റളിയല്ലാഹു തആല അന്നാ പറയുകയാണ്, കൊണ്ട് അഗ്തസിലു അന വ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീനായിൻ വാഹിദ വ അന ഹായിൽ, ഞാൻ ഗർഭവതി ആയിരിക്കുമ്പോൾ ഞാനും അല്ലാഹുവിന്റെ റസൂലും ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു. ഒരേ ബക്കറ്റിൽ വെള്ളം വെച്ച അല്ലാഹുവിന്റെ റസൂലും ഞാനും കുളിമുറിയിൽ ഒരുമിച്ച് കുളിക്കാറുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കുളിക്കുമായിരുന്നുവെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ.
ഏത് സമയത്താ? വഅനഹായോ മറ്റൊരു റിവായത്തില് വഅഖിലാന ജുനബ, ഞങ്ങൾ രണ്ടുപേരും വലിയ ശുദ്ധിക്കാരായിരിക്കുമ്പോ. അതും നബിതങ്ങളുടെ ഭാര്യ പറഞ്ഞ വാക്കാണ്. ഞങ്ങൾ രണ്ടുപേരും വലിയ ശുദ്ധിക്കാരായിരിക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ കുളിമുറിയിൽ വെച്ച് കുളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മുഴുവനെ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔറത്ത് ആയിഷ ബീവിയോ ആയിഷ ബീവിയുടെ ഔറത്ത് നബി തങ്ങളോ കണ്ടിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ബഹുമാനമുള്ള നബിയുടെ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു തആലാ ഋതുമതിയായിരിക്കുന്ന സമയത്തും അതല്ലാത്ത സമയത്തും ജുനുബ രണ്ടുപേരും വലിയ ശുദ്ധിക്കാരായിരിക്കുമ്പോ അവർ ഒരുമിച്ചിരുന്നു കുളിച്ചിരുന്നു. അതൊരു സന്തോഷം ഉണ്ടാക്കുന്ന വാക്കാണ്. അത് രണ്ടു കൂട്ടർക്ക് സന്തോഷം ഉണ്ടാകും. ഭാര്യയും ഭർത്താക്കന്മാർക്കും നമുക്കിപ്പോ അങ്ങനെയുള്ള സാഹചര്യം ഇല്ല ഇല്ല എന്ന് പറയണ്ട. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ വീട്ടിൽ. വലിയ പടപണ്ടാരം പോലെ വീടൊക്കെ വെച്ച് കെട്ടിയിട്ട് വലിയ ബെഡ്റൂമിന്റെ അത്രയ്ക്കുള്ള ബാത്റൂം ഒക്കെ ഓടിക്കാൻ കളിച്ചിട്ട് അങ്ങനെ കുളിക്കാൻ പറ്റും. ആ രീതിയിലുള്ള ബാത്റൂമുകളാണുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവിനും റാഹത്തായിട്ട് ഒരുമിച്ച് കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് രണ്ടുപേരുടെയും ബന്ധങ്ങൾ അടുപ്പിക്കാത്തതൊരു കാരണമാകും. മാത്രമല്ല തങ്ങളുടെ പ്രിയതമയായ ആയിഷ ബീവി വീണ്ടും പറയുക, ഞാൻ ഒരു ഇറച്ചി കഷണം എടുത്ത് കടിച്ച് തിന്നുകയുണ്ടായി. പിന്നീട് ഞാൻ ആ ബാക്കി വന്ന ഉച്ചിഷ്ടം അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുകയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഇറച്ചി കഷണം വച്ച് വാങ്ങിയിട്ട് ഞാൻ ഏത് ഭാഗത്ത് വെച്ചാണോ ഇറച്ചി കഷണം കടിച്ചത് അതേ ഭാഗത്ത് വെച്ച് തന്നെ എന്റെ ചുണ്ട് അമർന്ന സ്ഥലത്ത്, എന്റെ പല്ല് അമർന്ന സ്ഥലത്ത്, എന്റെ നാവ് എന്റെ നാവിന്റെ ഉമിഴ്നീര് വീണ സ്ഥലത്ത് മഹാനായ പ്രവാചകൻ ആ ഇറച്ചി കഷണം കടിച്ചു. ഞാൻ മതിയായിരിക്കെ സമയത്ത് ഞാൻ കടിച്ച ഇറച്ചി കഷണം അതേപോലെ അല്ലാഹുവിന്റെ റസൂല് ഞാൻ എവിടെ വെച്ചാണോ കടിച്ചത് അതേ ഭാഗത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിച്ചു. നമ്മളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ആദ്യം കഴിയും. ഭാര്യയോടുള്ള സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ് നമുക്ക്. ഇനി ഓളെടുത്ത് സ്നേഹം സ്നേഹം എന്നൊക്കെ പറയും. സമയം എത്ര ഓൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരിക്കും സാധനം തിരിച്ചിട്ട് കടിക്കും. അപ്പൊ ഓളുടെ മുന്നിൽ വെച്ച് തന്നെ കടിക്കാം. ഞാൻ വെള്ളം കുടിച്ചിട്ട് ആ പകുതി വെള്ളം അല്ലാഹുവിന്റെ റസൂൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയുണ്ടായി. ആ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവനും കുടിച്ചു തീരാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നെ അനുവദിച്ചില്ല. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമോ എന്റെ കയ്യിൽ നിന്ന് ആ വെള്ളം വാങ്ങിയിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഞാൻ എവിടെയാണോ എന്റെ ചുണ്ട് അമർത്തിക്കൊണ്ട് ഞാൻ കുടിച്ചത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അല്ലാഹുവിന്റെ റസൂൽ കുടിക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ വീട്ടിൽ ചില ആളുകളുടെ വസവാസിന്റെ അകലുകാര് പെണ്ണുങ്ങൾക്ക് ഭാര്യയ്ക്ക് മെൻസസ് ഉണ്ടായാൽ 7 ദിവസം ആള് അവിടെ കാണൂല, കൂടെ കിടക്കൂല, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശാരീരികമായ ബന്ധമൊഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണ്. ശാരീരികമായ ബന്ധം മാത്രം പാടില്ല. അപ്പൊ അവരെ ചുംബിക്കേണ്ട ചില സ്ഥലങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അതൊക്കെ പറയാനൊരു മടിയാണ് ആ സമയത്ത്. അപ്പൊ അവർക്ക് ചില സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് ആ സന്ദർഭത്തിൽ ഭർത്താക്കന്മാരെ കാണുന്നത് ഒരു അരോചകമാണ്. ചിലർക്ക് ആ സന്ദർഭത്തിൽ വികാരമുണ്ടാകും. ചില സ്ത്രീകളുടെ ഹോർമോണിന്റെ പ്രവർത്തനമാണ്. ചില സ്ത്രീകൾക്ക് ഋതുമതിയായിരിക്കുമ്പോൾ ശാരീരികമായി ബന്ധപ്പെടാൻ വലിയ ആഗ്രഹമാണ്. ഭർത്താക്കന്മാരെ ചിലപ്പോൾ പ്രേരിപ്പിക്കും. ഒരു കാരണവശാലും അതിന് തയ്യാറാകരുത്. അത് ഏറ്റവും വലിയ ശാപമാണ്, ശിക്ഷയാണ്. അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അത് ശപിക്കപ്പെട്ടവരുടെ പട്ടികയിൽപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു അവസ്ഥ ഋതുമതിയായിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അത് ഹറാമാണ്. അവൻ ശപിക്കപ്പെട്ടവനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ തന്നോട് അത്രയ്ക്കും സ്നേഹവാത്സല്യത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നല്ല സ്നേഹപ്രകടനം
കാഴ്ച വെച്ചിരുന്നു, സ്നേഹപ്രകടനം കാഴ്ച വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിക്കൽ അനുവദനീയമല്ല, അത് കറാഹത്താണ്, അനഭിലഷണീയമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാരുമായി മണിയറയിൽ സംസാരിക്കാതെ നബി തങ്ങൾ ഉറങ്ങുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ രാത്രി മണിയറയിലേക്ക് കയറിയാൽ ഭാര്യയുമായി കൂടുതൽ സംഭാഷണം നടത്താറുണ്ട്. നമ്മുടെ ജോലി അതായിരിക്കണം. രാത്രിയാണ് ഭാര്യയുടെ ബുദ്ധി വികസിക്കുന്നത്, ആ സമയത്താണ് അവൾക്ക് ഓർമ്മയുണ്ടാവുക, പല പല ആവശ്യങ്ങളും കാര്യങ്ങളും. ആ സന്ദർഭത്തിൽ അവൾക്ക് പലതും നമ്മളോട് പറയാനുണ്ട്. നമ്മൾ രാത്രി പണി കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് 10 മണിക്ക് 11 മണിക്ക് ക്ഷീണിച്ച് നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോ പുതപ്പിട്ട് മൂടിയിട്ട് ചുമല തെറ്റി കിടക്കാനല്ല വേണ്ടത്, അവിടെ ഇരുന്ന് അവളുമായി അല്പസമയം സംസാരിക്കണം. സംസാരിക്കുക, ബാക്കിയുള്ള കർമ്മങ്ങളിലെ കടക്കുന്നതിന് മുമ്പ് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഖുബലത്തുൽ മർഹത്തി, ഖുബലത്തുൽ മർഹത്തി ബി ശഹവത്തി, അത് ഞാൻ വരുന്നുണ്ട്. അടുത്ത ഭാര്യയെ ചുംബിക്കേണ്ടത് എവിടെയാണ്, അത് ആ ചർച്ചിൽ അവിടെ നമുക്ക് പറയാം. അപ്പോൾ ആ ഭാര്യ ഭർത്താവുമായി അല്പസമയം സംസാരിച്ചു കൊണ്ടിരിക്കണം. അത് ഇബാദത്താണ്, അത് ഇബാദത്താണ്, സംസാരിക്കുന്ന ഇബാദത്താണ്. നല്ല വാക്ക് പറഞ്ഞു കൊടുക്കൽ ഇബാദത്താണ്. വാള് കണ്ടിട്ട് ഭാര്യയ്ക്ക് പോയിട്ട് വരാത്ത, വീട്ടിൽ നിന്ന് ടി വി കാണുന്ന സീരിയൽ കാണുന്ന ഭാര്യയ്ക്ക് പോയിട്ട് എന്നാ വലിയാർ പറഞ്ഞ വാള് നീ ഒന്ന് കേൾക്കണടി പെണ്ണേ, നീ എന്തേ വരാഞ്ഞത്, നിന്റെ മുഴുവൻ അസുഖം മാറുമായിരുന്നല്ലോ, ശരി നീ കേട്ടില്ലല്ലോ, ഇതാ ഒന്ന് കേൾ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് കേൾപ്പിച്ചു കൊടുക്കലും അത് ഇബാദത്താണ്. അപ്പൊ ഒന്നാമത്തെ ചുംബനം എന്താണ്? മാതാപിതാക്കൾ മക്കളെ ചുംബിക്കലാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, സഹാബാക്കളെ പറയുകയാണ്, റസൂലിനോടൊപ്പം ഞങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ദീർഘിപ്പിക്കുകയാണ്. ഞങ്ങൾ സുജൂദിൽ നബിതങ്ങളോട് സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ നിന്ന് നിവരുന്നില്ല, എഴുന്നേൽക്കുന്നില്ല. ഫാതാല സുജൂദ, സുജൂദ് ദീർഘിപ്പിച്ചത് കണ്ടപ്പോ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് ഞങ്ങൾ ധരിച്ചു പോയി. നമസ്കാരം കഴിഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു പോയി, ആ റസൂൽ സുജൂദിനെ ദീർഘിപ്പിച്ചതിന്റെ കാരണം എന്തേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾ ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഇബ്നി റകിബ അലയ്യ, എന്റെ പേരെ കുട്ടി എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എന്റെ മകളുടെ കുട്ടി എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, എന്റെ മകൻ ഞാൻ സുജൂദിൽ കിടന്നപ്പോ എന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഫഅഖദഹു അഖദൻ റഫീഖ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മെല്ലെ മെല്ലെ സാവകാശം എടുത്തു മാറ്റി വെച്ചു. വീണ്ടും ആ കുട്ടി കയറിയപ്പോ അവൻ കയറിയിരുന്ന് ആസ്വദിച്ചതിന് ശേഷം എപ്പോഴാണോ തന്റെ റസൂലിന്റെ കഴുത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്, അതുവരെക്കും അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്നതാണ്, സുജൂദിൽ കിടന്നതാണെന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കളോട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ തങ്ങളുടെ മടിയിലേക്ക് ആ കുട്ടിയെ എടുത്ത് അല്ലാഹു എന്ന റസൂല് വെച്ചുകൊണ്ട് തല തലോടിയെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് കുഞ്ഞുങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണയുള്ളവരായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഉമ്മു ഖാലിദ റളിയല്ലാഹു തആല അൻഹ വരികയാണ്. ഉമ്മു ഖാലിദ റളിയല്ലാഹു തആല അന്ന് കൊച്ചുകുട്ടിയാ, ആ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് അവര് പറയുകയാണ്, അത്തൈത്തു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആബി, എന്റെ ഉപ്പയോടൊപ്പം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദരത്തിലേക്ക് പോയപ്പോ എന്റെ ശരീരത്തിൽ ഒരു മഞ്ഞ വസ്ത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ എന്റെ വസ്ത്രം കണ്ടിട്ട് പറയുകയുണ്ടായി, നല്ലത് നല്ലത്, നല്ല രസമുള്ള വസ്ത്രമാണല്ലോ എന്ന് പറഞ്ഞ് എന്റെ ഹബീബായ തങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുകയും എന്നെ ആനന്ദിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. മഹദിയായ ഉമ്മു സൽമാൻ ഉമ്മു ഖാലിദ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, കുന്തു അൽഅബു അലാ ഖാതമി നബി, നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ചുമലിൽ ഉണ്ടായിരുന്ന ആ പ്രവാചക മുദ്രണമുണ്ടല്ലോ, പ്രവാചക മുദ്രണത്തിൽ ഞാൻ എന്റെ കൈകൾ കൊണ്ട് കളിക്കുകയുണ്ടായി. ഫനഹാനി അബി, എന്റെ വാപ്പാ അത് കണ്ടപ്പോൾ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുണ്ടായി. എടി പെണ്ണേ, മാരടി പെണ്ണേ, നീ ആരുടെ മേലാണ് കളിക്കുന്നത്? ഉടനെ അത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവളെ വിടണേ സഹോദര, അവൾ എന്നെ മുതുകത്ത് കളിച്ചോട്ടെ കളിച്ചോട്ടെ. എവിടെ തൊട്ടാ കളി? പ്രവാചകത്വത്തിലെ, പ്രവാചക മുദ്രണത്തിൽ തൊട്ടിട്ട കളി. അങ്ങനെ കളിക്കുമ്പോഴാണ് വാപ്പ പറയുന്നത്, ഏയ്
അല്ലാഹു റസൂൽ പറഞ്ഞു വിട്, അവര് കളിക്കട്ടെ കൊച്ചുകുട്ടികളല്ലേ, അവര് കളിക്കട്ടെ കൊച്ചുകുട്ടികളല്ലേ. ഇന്ന് ഉസ്താന്റെ അരികിലൊക്കെ കുട്ടികൾ വരുമ്പോ അവരെ അങ്ങനെ വിടണം, അവരെയൊക്കെ എടുത്തൊന്ന് ചുംബിച്ച് തലയൊക്കെ ഒന്ന് തലോടിയിട്ട് സന്തോഷമായിട്ട് പറഞ്ഞു വിടണം, അതാണ് വേണ്ടത്. നബിതങ്ങൾ കാണിച്ചെന്ന മാതൃകയാണ്, കുഞ്ഞുമക്കൾ കാണിച്ച മാതൃകയാണ്. പാകിസ്ഥാനിലെ കാട്ടാളന്മാര്, ഭീകരന്മാര്, തീവ്രവാദികള്, ഭ്രാന്തന്മാര്, മതമില്ലാത്തവന്മാര്, പാവപ്പെട്ട കുഞ്ഞുമക്കളെ വെടിവെച്ച് കൊന്നെങ്കിൽ ഇസ്ലാം അനുകൂലിക്കുന്നില്ല മക്കളെ, അനുകൂലിക്കുന്നില്ല മക്കളെ. ആ മരണപ്പെട്ട ശഹീദാക്കപ്പെട്ട കുഞ്ഞുമക്കളോടാണ് എന്ന് മുസ്ലിം മക്കൾ ഒരു കാരണവശാലും അല്ലാഹു റസൂൽ ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും പരിശുദ്ധ പ്രവാചകൻ നമുക്കൊന്ന് ഒരു പ്രചോദനവും നൽകിയിട്ടില്ല. അയൽവക്കത്ത് താമസിക്കുന്നവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, ഒരാളോട് വിദ്വേഷത്തിന്റെ നോട്ടം നോക്കരുത്, കയർത്ത് സംസാരിക്കരുത്, ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, പരിഹസിക്കരുത് എന്ന് പറഞ്ഞ പരിശുദ്ധ പ്രവാചകന്റെ മക്കളാണ് നമ്മൾ. ആ പരിശുദ്ധ പ്രവാചകന്റെ അനുയായികളായ നമ്മളോട് അല്ലാഹു റസൂൽ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സഹാബാക്കളോട് യുദ്ധമുഖത്തിന്റെ ക്യാപ്റ്റനായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വൃദ്ധന്മാരോട് യുദ്ധം ചെയ്യരുത്, നിങ്ങൾ വൃദ്ധങ്ങളോട് യുദ്ധം ചെയ്യരുത്, നിങ്ങൾ സ്ത്രീകളെ വേദനിപ്പിക്കരുത്, നിങ്ങൾ കുഞ്ഞു മക്കളുടെ ശരീരത്തിൽ ഒരു പോരൽ പോലെ വേൽക്കാൻ അനുവദിക്കരുത്. എന്തിനാണ് മക്കളോട് മാത്രമല്ല അല്ലാഹു റസൂൽ കൽപ്പിച്ചത്? ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സഹാബാക്കളും യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ ഒരു പട്ടിക്കുട്ടിയെ കണ്ടുകൊണ്ട് അല്ലാഹു റസൂൽ പറയുകയാണ്, ആ പട്ടി പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നത് കണ്ടപ്പോ അല്ലാഹു റസൂൽ ഒരു പട്ടാളക്കാരനോട് പറയുകയാണ്, തന്റെ സഹാബിയോട് പറയുകയാണ്, ഏ സഹാബത്തെ, ആ പട്ടിക്കുഞ്ഞിന് നിങ്ങൾ കാവൽ നൽകണേ, ആ നായിക്കുട്ടിക്ക് നിങ്ങൾ കാവൽ നൽകണേ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞു ആ പട്ടിക്കുട്ടികളോട് പോലും കരുണ കാട്ടിയെങ്കിൽ മനുഷ്യ കുട്ടികളോട് ഏറ്റവും കൂടുതൽ കരുണയുള്ളവരായിരുന്നു ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വൃദ്ധരോട് യുദ്ധം ചെയ്യരുതെന്ന് പ്രഖ്യാപിച്ചു, സ്ത്രീകളെ കൊല്ലരുതെന്ന് പ്രഖ്യാപിച്ചു. എറുമ്പിനെ ആരാണോ കത്തിച്ചത്, ആ കത്തിച്ച എറുമ്പിൻ കൂട്ടങ്ങളെ കണ്ടിട്ട് അല്ലാഹു റസൂൽ അവരുടെ പരിസരത്തേക്ക് പോയിട്ട് ആ സഹാബാക്കളെ വിളിച്ചിട്ട് ആ കാട്ടറബികളെ വിളിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ എറുമ്പിനെ കത്തിക്കാൻ അല്ലാഹുവല്ലാതെ മറ്റാർക്കും അവകാശമില്ല. അതുപോലെ അല്ലാഹു റസൂൽ പറഞ്ഞെങ്കിൽ തണൽ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നവരെ നോക്കിക്കൊണ്ട് തണൽ മരങ്ങൾ ആരൊരാളെ മുറിച്ചു മാറ്റുന്നുവോ അവരുടെ മുഖം കുത്തപ്പെട്ട നിലയിൽ അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അല്ലാഹു റസൂൽ പ്രഖ്യാപിച്ചുവെങ്കിൽ വടവൃക്ഷങ്ങളോട് കരുണയുള്ളവനാണ് മുഹമ്മദ് മുസ്തഫ, പക്ഷി പരവാദികളോട് കരുണയുള്ളവനാണ് മുഹമ്മദ് മുസ്തഫ, കുഞ്ഞു മക്കളോട് ഏറ്റവും കൂടുതൽ കരുണയുള്ളവരാണ് മുഹമ്മദ് മുസ്തഫ. പാകിസ്ഥാനിലെ സ്കൂളിലെ പാവപ്പെട്ട കുഞ്ഞു മക്കൾ അവർ ശഹീദാക്കപ്പെടുമ്പോ ലോകത്തെ മുസ്ലിം ഉമ്മത്ത് ആ കുഞ്ഞു മക്കളോടൊപ്പമാണ്, കുഞ്ഞു മക്കളോടൊപ്പമാണ്. ഇസ്ലാമിന്റെ പ്രത്യയ ശാസ്ത്രം ഇതല്ല മക്കളെ, ഇതല്ല മക്കളെ. എന്റെ ആ മുസ്ലിം സഹോദരങ്ങൾ, എന്റെ ഹൈന്ദവ സഹോദരങ്ങൾ, ഈ പ്രഭാഷണം കേൾക്കുന്ന എത്രയോ പേരുണ്ടാകും, ഒരു പക്ഷേ നിങ്ങൾക്കും ആ ഒരു ചിന്ത അലട്ടാതിരിക്കുകയില്ല. ഇസ്ലാമിക രാജ്യം ണല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിലെ പാവപ്പെട്ട കുഞ്ഞുമക്കളെ മുസ്ലിമീങ്ങൾ തന്നെ കൊന്നൊടുക്കുന്നത് എന്ത് കാണത്തമാണെന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? അത് ശരി തന്നെയാണ്, അതിനോട് ഞങ്ങൾക്കും ഒരു അനുകൂലവുമില്ല. തീവ്രവാദികളെയും ഭീകരവാദികളെ വെച്ച് മുറിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കാറില്ല. ഒരാളെ വേദനിപ്പിക്കാനല്ല പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ പരസ്പരം തമ്മിലടിച്ച അറേബ്യൻ സമുദായത്തെ കോർത്തിണക്കിയ മുത്തുമണി പോലെ അല്ലാഹു റസൂൽ ലോകത്ത് മാതൃക കാട്ടിയ പ്രവാചകനാണ്. രണ്ട് ഗോത്രക്കാർ ഒരു പെണ്ണിന്റെ വിഷയത്തിൽ 40 വർഷത്തോളം യുദ്ധം ചെയ്തപ്പോ അല്ലാഹു റസൂൽ ആ രണ്ട് കൂട്ടരെയും കെട്ടിപ്പിടിച്ചിട്ട് കൈ കൊടുത്തുകൊണ്ട് ഒരൊറ്റ അച്ഛന്റെയും അമ്മയുടെയും മക്കളാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ. ഒരു തൊഴുത്തിൽ നിന്ന് ഒരു കന്നുകാലി അടുത്ത പുരയിടത്തിലെ പാടത്ത് കയറി മേഞ്ഞതിന്റെ പേരിൽ കാട്ടറബികളുടെ രണ്ട് സംഘങ്ങൾ തങ്ങൾ വർഷങ്ങളോളം യുദ്ധമുഖത്തായിരുന്നപ്പോ അവരെ കൈക്ക് പിടിച്ചുകൊണ്ട് തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ കോർത്തിണക്കിയതും അതേ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ആശയവും ആദർശവും ആരെയും ദ്രോഹിക്കരുതേ, ആരെയും തള്ളിപ്പറയരുതേ, ആരെയും ആക്ഷേപിക്കരുതേ, ആരെയും അധിക്ഷേപിക്കരുതേ. നിങ്ങൾ ആദമിന്റെ മക്കളാണ്, ആദമോ മണ്ണിൽ നിന്ന് വന്നവരാണ് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കുഞ്ഞു മക്കളോട് കരുണയുള്ളവരാണ് മുഹമ്മദ് മുസ്തഫ, അഹമ്മദ് മുജ്തബ, സയ്യിദുൽ വറാ, റസൂലുള്ളാഹി. അതുകൊണ്ട് കുട്ടികളെ കണ്ട ചുംബിക്കണം, ആ കുഞ്ഞുങ്ങളുടെ കവിളത്ത് ചുംബിക്കണം. അത് വാപ്പാന്റെ ഉമ്മാന്റെ കടമയാണ്, ബാധ്യതയാണ്. അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കണം.
രണ്ടാമത് ഉബിലത്തു റഹ്മത്തി ലിൽ വാലിദി അല റഅസി, മാതാപിതാക്കളുടെ തലയിൽ ചുംബിക്കേണ്ട കടമ മക്കളെ നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ കടമയാണ്. മാതാപിതാക്കളെ ചുംബിക്കണേ, മാതാപിതാക്കളെ നമ്മളെ ചുംബിക്കുന്നത് പോലെ മാതാപിതാക്കളുടെ തലയിൽ ചുംബിക്കാൻ ഹബീബായ തങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ലയോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മി, ആരെങ്കിലും തന്റെ ഉമ്മാന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ ചുംബിയാൽ, ആരെങ്കിലും തന്റെ കണ്ട ഉമ്മാന്റെ കണ്ണിന്റെ ഇടയിൽ ചുംബിച്ചാൽ, ഉന്നലഹോ ഹിജാബൻ വസിത്രൻ മിനന്നാർ കമാ ഖാല റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളുടെ കണ്ണിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ ആരെങ്കിലും ചുംബിക്കുന്നുവോ, അത് നാളെ നരകത്തിന്റെ മറയാണ്, നരകത്തിന്റെ മറയാണ് എന്നുള്ളാണ് റസൂല് പറയുമ്പോ. മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ, മാതാപിതാക്കളെ കരയിക്കാതെ, മാതാപിതാക്കളെ പീഡിപ്പിക്കാതെ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയാതെ, മാതാപിതാക്കളെ ആര് ചിരിപ്പിക്കുന്നുവോ അവൻ സ്വർഗത്തിലാണ് എന്നുള്ളാണ് റസൂല് പഠിപ്പിച്ചെങ്കിൽ, ഒരു സഹാബി അള്ളാഹു റസൂലിന്റെ ഹദരത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, അള്ളാഹു റസൂലേ, അള്ളാഹു റസൂലേ, ഞാൻ അള്ളാഹുന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ ഞാൻ അങ്ങയുടെ കൈക്ക് വിളിച്ച് പ്രതിജ്ഞ എടുക്കുന്ന നബിയേ, അതിനെനിക്ക് അനുവാദം നൽകണം നബിയേ എന്നുള്ള റസൂലിനോട് സഹാബി പറയുമ്പോ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഒരു വാക്ക് കൂടി ആ സഹാബി ചേർത്ത് പറയുകയുണ്ടായി, നബിയേ, ഞാൻ അങ്ങയുടെ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ ഉമ്മ എന്റെ വരവിനെ ഓർത്ത് പൊട്ടിക്കരയുകയുണ്ടായി. അള്ളാഹു റസൂല് പറയുകയാണ്, നിന്റെ ഉമ്മാനരകളേക്ക് നീ മടങ്ങി പോകണേ, നിന്റെ ഉമ്മാനരകളേക്ക് നീ മടങ്ങി പോകണേ, നിന്റെ ഉമ്മ നീ വരമെന്നപ്പോൾ എങ്ങനെയാണോ പൊട്ടിക്കറഞ്ഞത് അതുപോലെ ആ ഉമ്മയെ നീ ചിരിപ്പിച്ചിട്ട് വാ സഹോദര. അതാണ് ജിഹാദ്, അതാണ് അള്ളാഹുന്റെ മാർഗത്തിലുള്ള പ്രയത്നം, അതാണ് അള്ളാഹുന്റെ മാർഗത്തിൽ ധർമ്മസമരം. അതുകൊണ്ട് നിന്റെ ഉമ്മയെ നീ സന്തോഷിപ്പിക്കണേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, നിന്റെ മാതാപിതാക്കളോടൊപ്പം ഉമ്മാന്റെ ഉപ്പാന്റെ കൂട്ടത്തിൽ കട്ടിലിൽ കിടന്നുറങ്ങൽ ഇബാദത്താണ്. അങ്ങനെ മാതാപിതാക്കളെ ചുമലിച്ചുകൊണ്ട്, മാതാപിതാക്കളെ കളിപ്പിച്ചുകൊണ്ട്, മാതാപിതാക്കളോട് തമാശകൾ പറഞ്ഞുകൊണ്ട് അവരെ നീ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്താൽ അത് ഇബാദത്താണ്, ഇബാദത്താണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദരത്തിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. ഒരു സഹാബി അല്ലാതെ റസൂലിന്റെ ഹദരത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഇന്നി അസബ്തു ദൻബൻ അളീമാ ഫഹല്ലി മിൻ തൗബാ യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ വലിയ പാപം ചെയ്തു പോയി, നബിയെ, വലിയ പാപത്തിൽ വീണു പോയി, പാപത്തിന്റെ നിഴൽ പാപത്തിന്റെ കുഴികൾ ചളിക്കുണ്ടിൽ ആണ്ടുപോയി, നബിയെ, ഫഹല്ലി മിൻ തൗബാ, എനിക്ക് പശ്ചാത്താപമുണ്ടോ, എനിക്ക് പശ്ചാത്താപമുണ്ടോ യാ റസൂലല്ലാഹ്. അല്ലാതെ റസൂൽ ചോദിക്കുകയാണ്, നിനക്ക് ഉമ്മയുണ്ടോ, നിനക്ക് ഉമ്മയുണ്ടോ, നിനക്ക് ഉമ്മയുണ്ടോ എന്ന് അള്ളാഹുന്റെ റസൂൽ ചോദിച്ചപ്പോ അള്ളാഹുന്റെ റസൂലിനോട് ആ സഹാബി മറുപടി പറയുകയാണ്, ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ. ഹബീബായ തങ്ങൾ പറയുകയാണ്, വബിറ വാലിദൈകാ, എന്റെ മാതാപിതാക്കൾക്ക് നീ പോയി നന്മ ചെയ്യോ സഹോദര. അതാണ് നീ ചെയ്ത പാപത്തിന്റെ പശ്ചാത്താപ, പാപത്തിന്റെ പരിഹാരം അതാണ്. നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ മാതാപിതാക്കൾ ചെയ്തുമത്തി ചെയ്യണേ, അവരെ കരയിക്കരുതേ, വേദനിപ്പിക്കരുതേ, ദുഃഖിക്കരുതേ, പ്രയാസപ്പെടുത്തരുതേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇൽസം ഇസ്ലൈഹാ ഫതമൽ ജന്നാ, നിന്റെ മാതാവിന്റെ കാല് നീ പിടിച്ച് ചുംബിക്കണേ, നിന്റെ മാതാവിന്റെ കൈക്ക് പിടിച്ച് നീ ചുംബിക്കണേ, നിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ കൈകാലുകൾ ചുംബിക്കൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറബികൾ, ഇന്ന് നിങ്ങൾ വിദേശ രാജ്യത്ത് പോയാൽ കാണാം സഹോദരങ്ങളെ, അറബികൾ ഉപ്പാന്റെ കാല് ചുംബിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന സത്യമാണ്. എത്ര സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൾ ചുംബിച്ചു, എത്ര സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലുകൾ ചുംബിച്ചു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മാന്റെ പാദത്തിങ്കലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചുവെങ്കിൽ ആ ഉമ്മാന്റെ കാലിനെ മുറുകെ പിടിക്കൂ സഹോദര. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മാന്റെ കാല്, ഉമ്മാന്റെ ശരീരം, ഉമ്മ എന്ന് പറയുന്ന ആ ദേഹമുണ്ടല്ലോ, ഔസതു അബ്വാബിൽ ജന്ന, അത് സ്വർഗത്തിന്റെ പരമപ്രധാനമായ വാതിലാണ്, വാതിലാണ്. നിനക്ക് വേണമെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് പൊളിച്ചു കളയാം സഹോദരാ.
നിനക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോ നിനക്ക് ആ സ്വർഗത്തിന്റെ വാതിൽക്കലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് ഉമ്മയെ വേദനിപ്പിച്ചാൽ സ്വർഗം ഹറാമാണ് ഹറാമാണ്. ആരെങ്കിലും നേരം വെളുക്കുമ്പോ എഴുന്നേറ്റാൽ തന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ മുഖമൊന്ന് നോക്കിയിട്ട് സന്തോഷിച്ചുകൊണ്ട് അല്ലാഹുവേ എന്റെ ഉപ്പാക്കും അമ്മാക്കും പുറത്തു കൊടുക്കണമേ, എന്റെ ഉപ്പായ ഉമ്മായ എന്ന് നല്ല നിലയിൽ അവരെ എനിക്ക് സംരക്ഷിക്കണമെന്ന് നല്ല വീട്ടു വിചാരത്തോടെ ഉറക്കപ്പായിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റാൽ അസ്ബഹലഹോ ബാബാനി മഫ്തൂഹാനി ലൽ ജന്ന, ആ ഉമ്മാന്റെ പേരിൽ ആ ഉപ്പാന്റെ പേരിൽ ഇവർക്ക് സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് പകലിന്റെ സമയത്ത് അവരെ ഉമ്മാക്കും ഉപ്പാക്കും ഹദ്മത്ത് ചെയ്താൽ, പകലിന്റെ സമയങ്ങളിൽ ഉപ്പാക്കും ഉമ്മാക്കും നന്മകൾ ചെയ്താൽ അവർക്ക് രണ്ടുപേരുടെയും പേരിൽ സ്വർഗത്തിലേക്ക് രണ്ട് വാതിൽ തുറന്നു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. വമൻ അസ്ബഹ മിൻകും മുർളിയൻ വമൻ അംസാ മിൻകും മുർളിയൻ ലിഅബവൈഹി, സന്ധ്യാസമയമാകുമ്പോ വീട്ടിലേക്ക് കയറുമ്പോ ഉപ്പായും ഉമ്മായും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ എന്തെങ്കിലും പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി ആ മാതാപിതാക്കളുടെ കട്ടിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഒന്ന് ചുംബിച്ചിട്ട് അവരെ ഒന്ന് തലോടി അവരെ ഒന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കിടപ്പറയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങളെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ എന്റെ പൊന്നുമക്കളെ പൊന്നുമക്കളെ സ്വർഗത്തിലേക്കുള്ള രണ്ട് വാതിൽ അല്ലാഹു രാത്രി നിങ്ങൾക്ക് തുറന്നിടുമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. അതേ അർത്ഥത്തിൽ അല്ലാഹു റസൂല് വീണ്ടും പറയുകയാണ് നിങ്ങളിൽ ആരെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അവരോട് വിദ്വേഷം പുലർത്തിക്കൊണ്ട് അവരെ വെറുപ്പിച്ചുകൊണ്ട് ചൊടിപ്പിച്ചുകൊണ്ടാണ് കിടക്കപ്പായ തുറന്നിട്ടിരിക്കുകയാണ് വീണ്ടും പറയുകയാണ് പാതിരാ സമയത്ത് സന്ധ്യാ സമയത്ത് നീ നിന്റെ വീട്ടിലേക്ക് കയറുമ്പോ മാതാപിതാക്കളെ പരിഗണിക്കാതെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കാതെ മാതാപിതാക്കൾക്ക് ഒരു ചുടുചുമ്മനം നൽകാതെ മാതാപിതാക്കൾക്ക് സലാം ചൊല്ലാതെ നിന്റെ കയ്യിലിരിക്കുന്ന പൊതിക്കെട്ടുകൾ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമായി നീ കൊടുത്താൽ അല്ലാഹു റസൂൽ പറയുകയാണെ നീ മരിച്ചു പോയാൽ എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് വേണ്ടി ഇതാ നരകത്തിന്റെ വാതിലാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഉമ്മാന്റെ വേദന നരകത്തിന്റെ തീയാണ്, ഉപ്പാന്റെ വേദന നരകത്തിന്റെ തീയാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവർക്ക് ദുനിയാവിലെ മാസരത്തിലെ നന്മയില്ല. ആരൊരാൾ ഏത് പാപം ചെയ്താലും അല്ലാഹു തൗബയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന്റെ ശിക്ഷ കാനയുഹജ്ജിലുഹു, അത് പെട്ടെന്ന് തന്നെ അല്ലാഹു നൽകുമെന്ന് ഹബീബായ തങ്ങള് നമ്മളെ പഠിപ്പിക്കുമ്പോ അല്ലാഹു റസൂല് പറഞ്ഞത് കേൾക്കണേ, മാതാപിതാക്കളെ നെറ്റിത്തടത്തിന് ചുംബിക്കണേ ചുംബിക്കണേ, അത് സദഖയാണ് സദഖയാണ്. കമാ ഖാല റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതുപോലെ മാതാപിതാക്കളെ ചുംബിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യലേ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച എന്ന മാതൃകയാണ്. അതിന് ദുനിയാവിലെ ആഖിറത്തിൽ നമുക്ക് കൂലിയാണ്. വെറുതെ മാതാപിതാക്കളെ സന്തോഷത്തോടെ നോക്കുന്നത് സദഖയാണ്. ഇബാദത്തുൻ കമാ ഖാല റസൂലുള്ളാഹി, മാതാപിതാക്കളെ സന്തോഷത്തോടെ ആ മുഖത്തേക്ക് നോക്കി ഇരിക്കലും സദഖയാണ്, ഇബാദത്താണ്, ഇബാദത്താണ്. അപ്പൊ മാതാപിതാക്കളെ ചുംബിക്കാം.